ഹായ് ഇന്ത്യൻ ടു ഇന്ത്യൻ വണ് എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം കുറേ വർഷങ്ങളുടെ വലിയൊരു ഗ്യാപ്പിന് ശേഷം ശങ്കറിന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമ ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ശങ്കർ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ പിന്നെ സേനാപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഗംഭീരമായിട്ടുള്ള പവർഫുൾ ക്യാരക്ടർ പുള്ളിക്കാരൻ്റെ ഒരു കംബാക്ക് അങ്ങനെ പലതരത്തിൽ ഇതിന് പ്രത്യേകതകളുണ്ട് പിന്നെ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ വിജയം എത്രമാത്രം വലുതായിരുന്നു എല്ലാവർക്കും അറിയാം അത് കണ്ടിട്ടുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ഇന്ത്യൻ ടു എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ വരാണെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനൊന്നും ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടില്ലാത്ത ആളാണ് ഇപ്പോൾ ടൂവിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന് മനസ്സിലായിട്ടുണ്ടാവും അതായത് പുള്ളിക്കാരൻ എങ്ങനെയാണ് ആ പഴയ ക്യാരക്ടർ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്താണ് അപ്പോഴത്തെ സാഹചര്യം അതായത് ഇപ്പോ സ്റ്റിൽ ഇങ്ങനത്തെ ഒരാളെ സേനാപതി പോലൊരു ക്യാരക്ടർ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കാൻ അങ്ങനെ ഒരാൾ ആവശ്യമുണ്ട് എന്ന് ഒരു കൂട്ടം യുവാക്കൾ ആഗ്രഹിക്കുന്നിടത്തായിരിക്കും മേ ബി അയാളുടെ ഒരു കം ബാക്ക് കാരണം അത് ട്രെയിലറിൽ തന്നെ നമ്മുടെ സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏത് രീതിയിലാണ് കരുതവർ പ്രസന്റ് ചെയ്തിരിക്കണം നമുക്ക് അറിയില്ല പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ആ സിനിമ ഇന്ന് റിലീസാണ് പത്രയ്ക്ക് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സിനിമയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഡ്രസ്സകം മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പല ആളുകളും പല ട്രെയിലർ റിയാക്ഷനിലും അല്ലാതെ കമൻസിലൊക്കെ പലരാളും പറഞ്ഞു കേട്ടു വളരെ മോശമായിട്ട് അനുഭവപ്പെട്ടു അന്നേ സേനാപതി വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോ ഇന്ന് പുള്ളിക്കാരൻ വരുമ്പോ അന്നേ വടി കുത്തി കുടിച്ച് അണക്കേണ്ട അവസ്ഥയാണ് അപ്പൊ ഇന്ന് ഇങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നൊക്കെ സി അതൊക്കെ മണ്ടൻ ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ സിനിമ ഇന്ത്യൻ ടൂ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും സേനാപതിയാണ് ലീഡ് റോള് സോ ആ ക്യാരക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ആ ക്യാരക്ടർ അന്നേ വയസ്സനാണ് ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാണെന്നുവെച്ചാൽ അയാൾക്ക് പ്രാക്ടീസ് ചെയ്തൊരു പക്ഷേ അയാൾ ഇന്ന് കൂടുതൽ പവർഫുൾ ആയിരിക്കും അങ്ങനത്തെ എത്രയോ ആളുകൾ ഇല്ലേ അങ്ങനത്തെ ഒരാളാണ് സേനാപതി വിചാരിച്ചാൽ പോലെ അവിടെ തീരുന്ന കാര്യമുള്ളൂ അല്ലാതെ അതിലൊക്കെ നിങ്ങൾ ലോജിക്ക് നോക്കിയിട്ട് ഇങ്ങനത്തെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് ശരിയാണ് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സിനിമ എങ്ങനെ വരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ അത് കണ്ടതിന് ശേഷം റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും പക്ഷെ ഞാൻ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ സേനാപതി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ അന്ന് കണ്ടിട്ടുള്ള ആൾ അയാളുടെ കം ബാക്ക് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ കാണുന്നത് അത് അയാളുടെ പ്രായം ഇത്ര ഉണ്ടായിരുന്നു അപ്പൊ ഇയാൾ വടിയും കുത്തിപ്പിടിച്ച് വരണം ഇന്നിങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പിന്നെ പലതരം പല രീതിയിൽ വേഷം മാറി വരുന്നുണ്ട് ജസ്റ്റ് ഒരു ട്രെയിലർ കണ്ടിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സിനിമയിൽ വലിയ സ്ക്രീനിൽ അത് കാണുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ഒരു കാര്യം ആ ഒരു സ്ക്രീനിൽ വരുമ്പോൾ പെർഫോമൻസ് എങ്ങനെ വരും കഥ എന്തായിരിക്കും ആ കഥയ്ക്ക് അനുജ്യമായ രീതിയിൽ ഇയാളെ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത് പിന്നെ ഇതിനുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത് എ റഹ്മാൻ എന്ന് പറയുന്ന ലെജൻഡ് അദ്ദേഹത്തിന് പകരം ഇവിടെ വരുന്നത് അനിരുദ്ധാണ് അനിരുദ്ധ അങ്ങനെ ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളത് അത് ഹാറ്റ്സ് ഓഫ് പുള്ളിക്കാരൻ നമ്മളെ സന്ദേശിച്ചേ പറ്റുള്ളൂ കാരണം അന്ന് നമ്മുടെ എ ആർ എ റഹ്മാൻ കാണിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സാധനം അതിന് അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യണമല്ലോ എന്നുള്ളൊരു ചലഞ്ചിങ് ആയുള്ള സംഭവമാണ് അത് ഏറ്റെടുത്തത് വലിയ കാര്യം പക്ഷേ ന്യൂസുകൾ നോക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ എ റഹ്മാനുമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സാധനം പോലും കണ്ടതായിട്ട് എനിക്ക് എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും എ റഹ്മാൻ ഈസ് എ റഹ്മാൻ അതിനടുത്തേക്ക് ഒരിക്കലും അനിരുദ്ധിന് എത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ ആ വലിയ സ്ക്രീനിൽ ഫുൾ ബോക്സ് ഒക്കെ വെച്ച് ആ ഒരു സംഭവം കാണുമ്പോൾ അതിനോട് എത്രമാത്രം നീതി പുലർത്താൻ നമ്മുടെ അനിരുദ്ധിന് സാധിക്കും എന്നുള്ളതാണ് ഇതിലൊരു ചോദ്യം സോ അതും ഞാൻ സിനിമ കാണുമ്പോൾ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ഒരു കാര്യമാണ് എത്രമാത്രം അനിരുദ്ധ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ ആകെ തുക പറയുകയാണെങ്കിൽ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ടൂ എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ മറ്റുള്ള റിവ്യൂം കാര്യങ്ങളും ആയിട്ട് ചാനലിൽ വരുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂ പിന്നെ ഇതില് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് നമ്മുടെ കമൽഹാസൻ തന്നെയാണ് അന്ന് ഈ സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പവർ കാണിച്ചിരിക്കുന്ന രീതിയാണ് അന്ന് നമ്മൾ വളരെ ത്രില്ലിങ് ആയിട്ടുള്ള കണ്ടൊരു സാധനമാണ് അത് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ വലിപ്പം കുറച്ചുകൂടി മാറ്റേണ്ടതായിട്ട് വരും അന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പകരം ഇന്ന് നമ്മൾ നേരിട്ടൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നേരിട്ടൊണ്ടിരിക്കുന്ന അത് പൊളിറ്റിക്സിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നേരിട്ടൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട് അത് എത്രമാത്രം ശങ്കർ ഇവിടെ ചർച്ച ചെയ്യുന്നു ആ കാര്യങ്ങളെ സേനാപതി എങ്ങനെ നേരിടുന്നു അതിന്റെ വലുപ്പം എത്രമാത്രം വലുതാക്കിയിട്ടുണ്ട് വില്ലന്മാരെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ അന്നത്തെ സേനാപന്റെ ട്രിക്ക് കൊണ്ട് ഇന്ന് വന്നാൽ പരിപാടി നടക്കുമോ നടക്കുകയാണെങ്കിൽ തന്നെ ടെക്നോളജി എത്രമാത്രം അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വലിയൊരു ചോദ്യം കൂടി ഇതിലുണ്ട് അപ്പം അതിനോടൊക്കെ എത്രമാത്രം നീതി പുലർത്താൻ ശങ്കറിനും ടീമിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് സോ എനിവേ സിനിമ കാണാൻ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഓൾറെഡി ടൈം ടൈമായി ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സമയമാവും എന്തായാലും സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ ആയിട്ട് ചാനലിൽ നമ്മൾ വരുന്നതായിരിക്കും സോ പ്ലീസ്റ്റേ റ്റും റിവ്യൂ കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക തരാം